ഇനി പ്ലേ ഓഫിലെ വെറും മൂന്ന് മത്സരങ്ങൾ മാത്രം ശേഷിക്കെ ഈ വർഷത്തെ ഐ പി എല്ലിന് ഏതാണ്ട് പരിസമാപ്തി കുറിക്കാനുള്ള സമയം അടുത്തു വന്നിരിക്കുകയാണ്. ഒട്ടേറെ പുതുമകൾ നിറഞ്ഞ ഒരു ഐ പി എൽ സീസണാണ് ഈ വർഷം നടന്നത്. ചാമ്പ്യൻ ടീമുകളായ മുംബൈയും ചെന്നൈയും അവസാന സ്ഥാനക്കാരായി കളം വിട്ടൊഴിഞ്ഞതും പുതു ടീമുകളായ ഗുജറാത്തും ലക്നൌവും പ്ലേ ഓഫിൽ സ്ഥാനം പിടിച്ചതുമെല്ലാം കാണികളെ അമ്പരിപ്പിക്കുകയുണ്ടായി. ഐ പി എല്ലിലെ മൂന്ന് പുതിയ വാർത്തകളുമായാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്നത്. ഏതൊക്കെയാണ് ആ വാർത്തകൾ എന്നറിയാൻ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ഇത്തരം വാർത്തകൾ തുടർന്നും അറിയാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഐ പി എല്ലിലെ ഏറ്റവും പുതിയൊരു വിശേഷം ഇന്ന് നടക്കുന്ന രാജസ്ഥാൻ ബാംഗ്ലൂർ മത്സരത്തെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ രാജസ്ഥാൻ വിജയിച്ചാൽ വളരെ വിചിത്രമായ ഒരു റെക്കോർഡിന് സഞ്ജു ഉടമയാകുമെന്നാണ് വസ്തുത. ഇന്നത്തെ മത്സരത്തിൽ ജയത്തോടെ രാജസ്ഥാൻ ഫൈനലിൽ കയറുകയും ടീമിന്റെ ക്യാപ്റ്റനായ സഞ്ജു ഐ പി എൽ ഫൈനലിൽ കളിക്കുന്ന ആദ്യ മലയാളി താരമാവുകയും ചെയ്യും. ഇത്രയും വർഷം ഐ പി എൽ നടന്നിട്ടും ഒട്ടേറെ മലയാളികൾ പല ടീമുകളിലേക്ക് കളിച്ചിട്ടും ഈ നേട്ടം കൈവരിക്കാനായത് സഞ്ജുവിനാണ്. ഒരുപക്ഷെ ഇത് കാലത്തിന്റെ കാവ്യനീതിയായിരിക്കാം. സഞ്ജുവിന് ഈ റെക്കോർഡ് നേടാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ആശംസിക്കാം. കൂടാതെ ഐ പി എൽ കിരീടം നേടുന്ന ആദ്യ മലയാളി താരമായി മാറാനും സഞ്ജുവിന് കഴിയട്ടെ. ഐ പി എല്ലിലെ മറ്റൊരു വിശേഷവും ഇന്ന് നടക്കുന്ന മത്സരത്തെ ചുറ്റിപ്പറ്റിയാണ്. രാജസ്ഥാനെ നേരിടുന്ന ബാംഗ്ലൂരിനെ ഭയപ്പെടുത്തുന്ന ചില കണക്കുകളാണ് അവ. ഐ പി എല്ലിലെ സിക്സറുകളുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. ഐ പി എൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ സിക്സ് അടിച്ച ടീമാണ് രാജസ്ഥാൻ റോയൽസ്. സീസണിൽ ഇതുവരെ രാജസ്ഥാൻ പറത്തിയത് 123 സിക്സറുകളാണ്. ഇതിൽ 39 സിക്സറുകൾ പിറന്നത് ജോസ് ബട്ട്ലറുടെ ബാറ്റിൽ നിന്നാണെങ്കിൽ 24 സിക്സറുകളുമായി സഞ്ജു സാംസൺ പിന്നിലുണ്ട്. 21 സിക്സറുകൾ പറത്തിയ ഷിംറോൺ ഹെറ്റ്മിയറും രാജസ്ഥാന്റെ മധ്യനിരയിലുണ്ട്. കൂടാതെ സീസണിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ വഴങ്ങിയ ടീം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണെന്നതാണ് കാര്യത്തെ കൂടുതൽ ആവേശകരമാക്കുന്നത്. 137 സിക്സറുകളാണ് RCB ബോളർമാർ ഈ സീസണിൽ വഴങ്ങിയത്. ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ വഴങ്ങുന്ന ടീമെന്ന നാണക്കേടും RCB ഇത്തവണ സ്വന്തം പേരിലാക്കി. ഏറ്റവും കൂടുതൽ സിക്സർ അടിച്ച ടീമും ഏറ്റവും കൂടുതൽ സിക്സറുകൾ വഴങ്ങിയ ടീമും തമ്മിലുള്ള പോരാട്ടം അത്യന്തം ആവേശകരമാകുമെന്നുറപ്പാണ്. ഐ പി എല്ലുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ വിശേഷം മുംബൈ ആരാധകരെ അല്പം സങ്കടത്തിലാഴ്ത്തുന്ന അമ്പരപ്പിക്കുന്നൊരു വാർത്തയാണ്. മുംബൈ തങ്ങളുടെ വിശ്വസ്തനായ ഒരു താരത്തെ ഉപേക്ഷിക്കാൻ ഒരുങ്ങുന്നു എന്നതാണ് ആ വാർത്ത. ഈ സീസണിലെ നാണം കെട്ട തോൽവി മൂലം തങ്ങളുടെ സ്റ്റാർ പ്ലെയറിനെ ഉൾപ്പെടെ മൂന്ന് പേരെ കൈവിടാൻ മുംബൈ തയ്യാറാകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. മുൻ ക്രിക്കറ്റ് താരവും കമന്റേറ്ററുമായ ആകാശ് ചോപ്ര തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ വിവരം പുറത്തുവിട്ടത്. തങ്ങളുടെ എക്കാലത്തെയും സൂപ്പർ താരമായ കിരൺ പൊള്ളാർഡിനെ മുംബൈ കൈവിടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പൊള്ളാർഡിനെ ഒഴിവാക്കിയാൽ മുംബൈയുടെ പേഴ്സിൽ 6 കോടി തിരിച്ചുവരും. അതുപോലെ തന്നെ 1.6 കോടി കൊടുത്ത് മേടിച്ച മുരുകൻ അശ്വിനെയും 1.5 കോടി കൊടുത്ത് മേടിച്ച ടൈമൽ മിൽസിനെയും മുംബൈ റീറ്റെയിൻ ചെയ്യില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. 1.3 കോടിക്ക് ടീമിൽ വന്ന ജയദേവ് ഉനദ്ഗട്ടിന്റെ കാര്യത്തിലും വലിയ പ്രതീക്ഷ വേണ്ടെന്നും ചോപ്ര പറയുന്നു. എന്തായാലും പുതിയ സീസണിൽ മുംബൈ ടീമിൽ ഒട്ടേറെ മാറ്റങ്ങൾ കാണുമെന്ന കാര്യം ഉറപ്പാണ്. ഈ മൂന്ന് വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പങ്കുവെക്കാൻ ഉദ്ദേശിച്ചത്. ഇന്നത്തെ മത്സരത്തിൽ ഏത് ടീമാകും വിജയിക്കുക? മുംബൈ ടീമിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്കുടനെ കാണാം.